മികച്ച നടനോ? രണ്ടുപേരും മികച്ച നടന്മാരല്ലേ, അതുകൊണ്ട് അല്ല, ഒരിക്കലും അല്ല, അതുകൊണ്ടല്ല രണ്ടുപേരും നിക്കുന്നേ ഇപ്പോഴും ഇൻഡസ്ട്രിയില്. വേറെ ഏത് ആർട്ടിസ്റ്റിനെക്കാളും പണ്ട് തൊട്ട് എത്ര കാലങ്ങളായി നിക്കുന്നു, വേറെ ഏത് ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനെ രണ്ടുപേരും നിക്കുന്നേ? പൊളിയില്ല, ബിഗംസ് ആണ് നമ്മുടെ. അതെ, ശ്രീനി സർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു, ആള് കുറച്ച് നാളായിട്ട് നമ്മൾ മിസ് ചെയ്തതാണ് ആളെ ഓൺ സ്ക്രീനിൽ. അപ്പൊ ശ്രീനി സർ ഇസ് ബാക്ക്, എന്താ പറയാ, ബാക്ക് വിത്ത് ബാങ്ക്. അതേ പഴയ എനർജിയും എന്താ പറയാ കമന്ററിയും ഒക്കെ നമുക്ക് കുറുക്കനിലൂടെ കാണാൻ പറ്റി ശ്രീനി സാറിന്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. നല്ല മാളു, മാളുവിന്റെ അഭിനയത്തെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നല്ല ജീപ്പൊക്കെ റൈഡ് ചെയ്ത് ഭയങ്കര സ്മാർട്ടായിട്ട്. എനിവേസ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു മാളവിക എന്ന് പറയുന്ന ഒരു അഭിനയത്തിനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ്, പക്ഷേ ക്യാരക്ടർ വൈസ് റിയൽ മാളു ആണ് നമ്മുടെ കുറുക്കനിൽ വന്നത് അല്ലേ. കുറച്ച് കേടുത്തിലൊക്കെ ഉണ്ട്, അത്ര ഇല്ല എന്നാലും. ആള് ധൈര്യം എനിക്കറിയില്ല, അതെനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനെ അറിയാത്ത സമയത്ത് നമുക്കൊരു എനിക്കും ഉണ്ടായിരുന്നു, അറിയാത്തൊരു അതിപ്പോ ഏതൊരാളും ഷൈൻ ചേട്ടൻ എന്നല്ല എങ്ങനെയായിരിക്കും എന്നുള്ള നമുക്ക് നോർമലി ഒരു വരി ഉണ്ടാവുമല്ലോ. പക്ഷെ ഷൈൻ ചേട്ടനെ അറിഞ്ഞതിന് ശേഷം ഹീസ് ഭയങ്കര പാവം ആളാണ്. നമുക്ക് എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അത്രയും കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ എനിക്ക് ഷൈൻ ചേട്ടൻ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഒരു ടെൻഷനും ഇല്ല. ഹോൾ മോഡൽ എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ലൈക്ക് ഓരോ ഫിലിമിലും പല വേർഷൻസ് ഓഫ് അഭിനയമല്ല എല്ലാവരും കാഴ്ചവെക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ലേണിംഗ് തന്നെയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരെയും ഞാൻ നോക്കുന്നുണ്ട്, എന്താ പറയുക, പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വെച്ച് പോകണം. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് ആള് ഭയങ്കര ചിൽഡാണ്. ഓൺ ഓഫ് സ്ക്രീനൊക്കെ കാണണമെങ്കിൽ ഫുൾ കോമഡി ഒക്കെ അടിച്ചിരുന്ന നമ്മളുടെ ടീമായിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മളെ ആളുടെ ഹെൽത്തും കൂടെ കെയർ ചെയ്തിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്തതും. ശ്രീനി സാറിന് കംഫർട്ട് സോൺ എപ്പോഴാണോ ശ്രീനി സാറിന് വരാൻ പറ്റുക, എപ്പോഴാണോ ഷൂട്ട് ചെയ്യാൻ പറ്റുക, ആ രീതിയിലാണ് ഫുൾ ക്രൂ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ആളും ഹാപ്പി ആയിരുന്നു, ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്മൂത്ത് ആയിട്ട് എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോയി. രസമായിരുന്നു വർക്ക് ചെയ്യാൻ ശ്രീനി സാറിൻ്റെ കൂടെ. രണ്ടുപേരും അവരുടെ ഓൺ യുണീക് സ്റ്റൈലല്ലേ ചെയ്യുന്നേ, അതൊരു മത്സരമാണോ എനിക്കറിയില്ല. രണ്ടുപേരും അല്ല മനസ്സിലായി, പക്ഷെ രണ്ടുപേരും ദേ ആർ ബെസ്റ്റ് അറ്റ് വാട്ട് ദേ ഡു. അപ്പൊ പിന്നെ അതൊരു അവരുടെ ഇടയിൽ ഒരു മത്സരം തോന്നില്ല. നമ്മള് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതല്ല, അവര് തന്നെ ചെയ്യുമ്പോഴും ഒരുമിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്താ ഒരു മത്സരം. ആറാട്ടാണ്, ആറാട്ടെ കുറിച്ച് അഭിപ്രായം. ആറാട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ട് മൂവി ഇറങ്ങിയ ശേഷമാണ് പടം ആ പേര് വന്നത്. അപ്പൊ ഞങ്ങളുടെ മൂവി കാരണമാണ് ആറാട്ടാണ് ജനിച്ചത്. ഓ, ഞങ്ങൾക്ക് താങ്ക് യു പറയണ്ടേ.